കുടുംബദീപം പരിപാടിയിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കുടുംബദീപത്തിന്റെ ഈ എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് എടുക്കുക. നമ്മുടെ കുടുംബജീവിതത്തിലെ ഭാര്യാഭർത്തൃ ബന്ധം, സഹോദരി സഹോദരന്മാരായിട്ടുള്ള ബന്ധം, കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം, ഇവിടെയൊക്കെ ആ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിലൊരു ഊർജ്ജസ്വലത, ഒരു ഊർജം, ഒരു സന്തോഷം, ഇതൊന്നും അനുഭവപ്പെടാതെ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും അല്ലേന്ന് ചോദിച്ചാൽ അതെ. ഭാര്യാഭർത്തൃ ബന്ധം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അവിടെ ഒരു ഊഷ്മളതയില്ല, ഒരു സന്തോഷമില്ല, ഒരു ഒരു അടിപൊളി ലൈഫിന്റെ അടിപൊളി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെ പുറത്തൊക്കെ പോയിട്ട് അടിച്ചു പൊളി ജീവിക്കുക എന്നുള്ളതല്ല. കുടുംബ ജീവിതത്തിൽ ഒരു സന്തോഷവും ഊർജ്ജസ്വലതയും ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന പല കുടുംബങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ പോരല്ലോ ജീവിക്കാൻ. ഭാര്യാഭർത്തൃ ബന്ധത്തിലും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും കുടുംബജീവിതത്തിലും മൊത്തം ഒരു ഊർജം അനുഭവപ്പെടണം, ഒരു ശക്തി ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഊർജമില്ലാതെ ഒരു മന്ദത ഉള്ള അവസ്ഥയിൽ ജീവിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്? എന്താണ് അതിന്റെ കാരണം? കാരണം കണ്ടെത്തിയാലേ നമുക്കിത് പരിഹരിക്കാനും കൂടെ പറ്റണം. നമ്മോടൊപ്പം ഇന്ന് കുടുംബദീപം പ്രേക്ഷകരുടെ കുടുംബദീപത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വഴികാട്ടിയുമായ സിസ്റ്റർ റോസ് ജോസ് ഉണ്ട്. സിസ്റ്റർ, കുടുംബദീപത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം സിസ്റ്റർക്ക് മനസ്സിലായല്ലോ. ഒരു ഊർജ്ജസ്വലതയില്ലാതെ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിലൊരു ഊഷ്മളതയില്ല, ഒരു സന്തോഷമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? കുടുംബജീവിതത്തിൽ വേണ്ട വിധത്തിലുള്ള ഊഷ്മളതയില്ലാത്ത ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഊഷ്മളതയില്ലാത്ത ബന്ധങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് എന്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വിഷാദം ദാമ്പത്യ ജീവിതത്തിൽ എന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ വിഷാദത്തിന്റെ സാന്നിധ്യം, വിഷാദമുള്ള വ്യക്തികളുണ്ടാകും. എന്തുകൊണ്ട് ദാമ്പത്യത്തിനിടയിൽ വിഷാദാത്മകത ഉണ്ടാകുന്നു ദമ്പതിമാർക്കിടയിൽ? അപ്പൊ അത് പലപ്പോഴും വിവാഹത്തെ എന്താ പറയാ, ഇൻഡയറക്റ്റ് ആയിട്ട് വിവാഹത്തെ നശിപ്പിക്കുന്ന, ദാമ്പത്യ ബന്ധത്തെ തളർത്തുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ വിഷാദം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ദാമ്പത്യ ജീവിതത്തിൽ വിഷാദം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ചുരുക്കത്തിൽ പറഞ്ഞാല് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടോ? സാറ് നേരത്തെ പറഞ്ഞ പോലെ ജീവിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരു ആരവം, സ്നേഹത്തിന്റെ ഒരു നിറവ് അനുഭവിക്കാനായിട്ട് ഈ ദമ്പതിമാർ തമ്മിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതങ്ങനെ അത് സാധിക്കാതെ വരുന്നത് രണ്ടുപേർക്കും ഈ ഒരു വിഷാദത്തിന്റെ അവസ്ഥ ഉള്ളത് കൊണ്ടാണോ? അത് ഒരാൾക്ക് സംഭവിച്ചാൽ അങ്ങനെ ഉണ്ടാകാനില്ല. ഞാൻ ഇവിടെ ഉദ്ദേശിച്ച വിഷാദം എന്ന് പറയുന്നത് ഒരു മനഃശാസ്ത്രപരമായ രോഗനിർണയത്തിന്റേതായ ഒരു വിഷാദമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സന്തോഷം ജ്വലിക്കാത്ത മാനസിക, ഡെയിലി ലൈഫില് നമ്മളെ മനസ്സിന് ആനന്ദം തരുന്ന അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒരു അനുഭവത്തിലേക്ക് കടക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതിന് പല ബ്ലോക്സ് കാണാം. അതിൽ കുറച്ച് ബ്ലോക്സ് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പൊ ചിലപ്പോ നമുക്ക് തോന്നും ദാമ്പത്യ ജീവിതത്തിലെ ആനന്ദത്തിന്റെ തടസ്സത്തിന് ഒരു കാരണം മേബി ആ ദമ്പതിമാർ തമ്മിലുള്ള സുതാര്യതയുടെ കുറവ്. എല്ലാ കാര്യങ്ങളും ഉള്ളതുപോലെ തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ, ഒളിച്ചും മറച്ചുമുള്ള ഒരു ജീവിതം, അത് മനഃപൂർവ്വമാകണമെന്നില്ല. വേണ്ട വിധത്തില് ഓപ്പൺ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് ആ ദാമ്പത്യ ബന്ധത്തിന്റെ ആശയവിനിമയ സിസ്റ്റമാണ്, ആശയവിനിമയ രീതിയാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ദമ്പതിമാർ തമ്മിൽ വേണ്ടത്ര ആശയവിനിമയം ഉണ്ടാവില്ല. രണ്ട് കൂട്ടരുടെയും മനസ്സിലുള്ള എക്സ്പെക്ടേഷനിലുള്ള, അതായത് പ്രതീക്ഷയിലുള്ള ജീവിത പങ്കാളി ആയിരിക്കില്ല അവർക്ക് റിയൽ ലൈഫിൽ അവർക്ക് ലഭിച്ചിട്ടുള്ളത്. സ്വപ്നത്തിൽ കൊണ്ട് നടന്ന ഒരു പങ്കാളിയുണ്ട്. ആ സ്വപ്ന സങ്കല്പ പങ്കാളിയെ തകർക്കാതെ ഇപ്പൊ കയ്യിൽ കിട്ടിയിരിക്കുന്ന പങ്കാളിയെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ അവര് സ്വീകരിച്ചു എന്ന് വരികിലും സങ്കല്പത്തിലുള്ള പങ്കാളിയിൽ നിന്നുള്ള വ്യതിരിക്തതയെ അവർക്ക് ദഹിക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റുള്ളവരുടെ മുൻപിലും വീട്ടുകാരുടെ മുമ്പിലൊക്കെ ഈ വ്യക്തി ഭാര്യയാണ് ഭർത്താവാണ് എന്നുള്ള സങ്കല്പമുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതെ, പുറത്തെ ആളുകൾ പറയും അയ്യോ ഇത്ര മിടുക്കായിട്ടുള്ള ദമ്പതിമാർ വേറെ ഇല്ലെന്ന് പറയണേ, കാരണം അവർ തമ്മിൽ വഴക്കില്ല,
ഇങ്ങനെയുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പൺ ഫൈറ്റ് ഉണ്ടാവില്ല, ആർക്കും അത് മനസ്സിലാക്കാനും സാധിക്കില്ല. ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആണ് ഈ വിഷാദം. ആരംഭത്തിലെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങള്, അനിഷ്ടങ്ങള്, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇവരെ സപ്രസ് ചെയ്ത് അത് അവർ മനസ്സിൽ അടിച്ചമർത്തി 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 ഇവർ മനസ്സ് തമ്മിൽ അകന്ന് 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 അവർ പോവാണ് മെക്കാനിക്കൽ ലൈഫിലേക്ക്. മെക്കാനിക്കൽ ലൈഫിൽ അതാണ് റിയൽ ആയിട്ടുള്ള ഭാഷ. യാന്ത്രിക ദാമ്പത്യ ജീവിതത്തിലേക്ക് ഇവർ രണ്ടുപേരും വഴുതി വീഴാം. അതിപ്പോ ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല, ഏത് ലൈഫിലും നമുക്ക് കാണാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം വളരെ ക്ലോസ്ഡ് റിലേഷൻ ആണല്ലോ, അതുകൊണ്ട് അവിടെ അത് പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിഷാദം ദാമ്പത്യത്തിൽ എന്ന വിഷയത്തെ കുറിച്ച് ഒന്നുകൂടി ആഴത്തിൽ ഞാൻ ചിന്തിക്കുമ്പോ, അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു എക്സ്പ്ലോറേഷന്റെ ഒരു വെളിച്ചത്തില് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഏത് വ്യക്തിയും വിവാഹത്തിന് മുൻപേ അവന്റെ മനസ്സിൽ അവളുടെ മനസ്സില് ഭാര്യയെ കുറിച്ചുള്ള ഭർത്താവിനെ കുറിച്ചുള്ള ഒരു സങ്കല്പമുണ്ട്, ഒരു ധാരണയുണ്ട്. അതായത് ഭർത്താവ് എന്ന് പറയുന്ന ആള് ഇങ്ങനെയായിരിക്കും, ഭാര്യ എന്ന് പറയുന്ന ആള് ഇങ്ങനെയായിരിക്കും. ഈ ഒരു ധാരണ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് എവിടുന്നാ? ആ ജീവിതത്തിന്റെ കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലങ്ങളിൽ നിന്നാവാം, അവരുടെ കുട്ടിക്കാല അനുഭവങ്ങളിൽ നിന്നാകാം രൂപപ്പെട്ട് അവർ കണ്ടു വളർന്ന ഒരു അച്ഛൻ ചിത്രം, ഒരു അമ്മ ചിത്രം ഈ എല്ലാ വ്യക്തികളുടെയും ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോ സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം അവർ ഉപബോധ മനസ്സിൽ തറപ്പിച്ചു വെച്ചിട്ടുള്ളത് ആരെ കുറിച്ചിട്ടുള്ള ആരുടെ ദാമ്പത്യ ജീവിതമായിരിക്കും? സ്വന്തം അപ്പന്റെ അമ്മയുടെ ആയിരിക്കും. അതില് അപ്പന്റെ അമ്മയുടെയും ജീവിതമാണ് ഭൂരിഭാഗം വ്യക്തികളും സ്വാധീനിക്കുക. അപ്പൊ എല്ലാ മനുഷ്യരുടെ ഉപബോധ മനസ്സിൽ ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടി ഫോളോ ചെയ്യുന്നത് അവന്റെ അച്ഛനെ ആയിരിക്കും, പെൺകുട്ടി ഫോളോ ചെയ്യുന്നത് അവന്റെ അവളുടെ അമ്മേനെ ആയിരിക്കാം. അതായത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഈ അവരുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരവസ്ഥ അവരുടെ മനസ്സിലുണ്ട്. ഒരു പക്ഷേ കുട്ടിക്കാലത്ത് ഈ മാതാപിതാക്കള് ഈ പിള്ളേരെ സ്വാധീനിക്കുന്നുണ്ട്, അവരുടെ കുട്ടിക്കാല അനുഭവങ്ങളിൽ അപ്പൻ ചിത്രം അമ്മ ചിത്രം ശക്തമായിട്ട് ആഴത്തിൽ പതിഞ്ഞുകിടപ്പുണ്ടാവും. പ്രായപൂർത്തി ആയി കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ പിള്ളേർക്ക് തോന്നാം അച്ഛന്റെ ജീവിത രീതി അല്ലെങ്കിൽ അമ്മയുടെ രീതി തീർത്തും ശരിയല്ല എന്ന്. പക്ഷെ ബുദ്ധിപരമായിട്ട് അവർ ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ അവർ തറഞ്ഞു കിടക്കുന്നതും അവർ പിന്തുടരുന്നതും ഈ അച്ഛന്റെ അച്ഛനിൽ ഇഷ്ടപ്പെടാത്ത സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ അമ്മയിൽ ഇഷ്ടപ്പെടാത്ത സ്വഭാവത്തിന്റെ ഫോളോവർ ആയിട്ടായിരിക്കും ഇവര് വളർന്നു വരിക. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഒരു കേസ് നിങ്ങളോട് പറയാം. കൗൺസിലിംഗിന് വന്നൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ജീവിക്കാൻ ഒരു സുഖമല്ലേ സിസ്റ്ററെ, ഞാൻ എന്റെ പ്രതീക്ഷകളുള്ള ഭർത്താവ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന പറയുമ്പോ കല്യാണം അറേഞ്ച്ഡ് മാരേജ് അല്ലായിരുന്നു, ലവ് മാരേജ് ആണ്. എനിവേ അറേഞ്ച്ഡ് മാരേജ് ഉള്ള ആളുകളും ഇത്തരത്തിൽ തന്നെ വന്നിട്ടുണ്ട്, ലവ് മാരേജ് ആയിട്ടുള്ള ആളുകളും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ച് അതായത് സെമി അറേഞ്ച്ഡ് മാരേജ് ആണ് അവര്. കല്യാണം കണ്ടു അവർക്ക് അറിയാം, വ്യക്തിപരമായിട്ട് അറിയാം. ഒത്തിരി ആകർഷണം കല്യാണത്തിന് മുമ്പേ ഈ മനുഷ്യനോട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ തന്നെ പേരൻസിനോട് പറഞ്ഞിട്ടാണ് ഈ മാരേജ് നമ്മൾ ഫോർവേഡ് ചെയ്ത് നടത്തിയത്. അപ്പൊ എനിക്ക് ഇത്രയും താല്പര്യമുള്ള ഒരു മനുഷ്യന്റെ കൂടെ ഞാൻ ജീവിച്ചു വന്നപ്പോ എന്നെ അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നായിട്ട് ആ ബന്ധം മാറുകയാണ്. അപ്പൊ ഞാൻ കാരണം ചോദിച്ചപ്പോ അവള് പറഞ്ഞു, ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഒരു ജോലി എടുക്കാനുള്ള ഒരാള് എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല, അവൻ എപ്പോഴും തിരക്കാണ്, ഞാൻ പഠിച്ചു എനിക്ക് ജോലിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഞാൻ വന്നപ്പോ എനിക്ക് ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. ഭർത്താവിന് ഞാൻ ജോലിക്ക് പോയാലും കുഴപ്പമില്ല, പോയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്കൊരു കുഞ്ഞായി, രണ്ട് കുഞ്ഞുങ്ങളായി, അപ്പൊ പിന്നെ കുട്ടികളെ നോക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ച് ഞാൻ ജോലി അങ്ങ് റിസൈൻ ചെയ്തു. പിന്നെ കുട്ടികളുടെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതയായി, ഞങ്ങൾക്ക് തമ്മിൽ തമ്മിലൊന്ന് ഇരിക്കാനോ സംസാരിക്കാനോ സമയമില്ല. ചേട്ടൻ എല്ലാ നേരം ജോലിയുമായിട്ടുള്ള തിരക്കുകളിൽ നടക്കും, അല്ലെങ്കിൽ വീടിന്റെ കാര്യങ്ങളിൽ, ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിന്റെ കാര്യങ്ങളിൽ, മറ്റു അയൽക്കാരുടെ കാര്യത്തില്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതനാണ്. എനിക്കൊരിക്കലും ഒരു ക്വാളിറ്റി ടൈം എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. പിന്നെ ഒരു കാര്യം എന്നോട് തുറന്നിട്ട് സംഭാഷിക്കൂല. അപ്പോ എനിക്ക് എപ്പോഴും മനസ്സിൽ ഇദ്ദേഹത്തിനോട് ഒരു പ്രയാസമാണ്. എന്നെ മനസ്സിലാക്കാത്ത, എന്നെ അംഗീകരിക്കാത്ത ഒരു മനുഷ്യനാണല്ലോ ഇയാള്. അതെന്റെ മനസ്സിനെ ഇങ്ങനെ എപ്പോഴും കാർന്നു തിന്നും.
അപ്പൊ ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചു, നീ അത് എപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞാൻ, അപ്പൊ അവള് പറഞ്ഞു, ഇല്ല ഞാൻ ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കര കാത്തിരിപ്പിന്റെ ആളാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ചേട്ടൻ ശരിയാവും. ഞാൻ ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നതിനാ. അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചേക്കാം, ഞാൻ അങ്ങ് പൊറത്തേക്കാം, സാരമില്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് നീങ്ങുകയാണ്. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഞാനിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നിർബന്ധിക്കുമ്പോൾ ചേട്ടൻ ഓടിപ്പോയി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ചിട്ടാണ് കൊണ്ടുവരണേന്ന് വളരെ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ വിചാരം കാശിന് ഇവിടെ വീട്ടിൽ വലിയ പഞ്ഞൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ജോലി പോലും വേണ്ടാന്ന് വെച്ചത്. അത് കഴിഞ്ഞ് ഈ മനുഷ്യനോട് ഞാൻ സംസാരിച്ചപ്പോ അദ്ദേഹം പറയണ്ടായി, സിസ്റ്റർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി വൈകുന്നേരം വരെ ജോലി 5 മണി വരെ ഉള്ളൂന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും ഓവർ ടൈം ചെയ്യും. അങ്ങനെ ഓവർ ടൈം ചെയ്ത് എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി 24 മണിക്കൂറും ഞാൻ കഷ്ടപ്പെടുകയാണ്. ഞാൻ എന്നിട്ട് ഇവള് പറയണേ ഇവളെ ഞാൻ കെയർ ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നാണ്. എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാനും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞാനും ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോവാനുള്ള കാരണങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, മോളെ നിന്റെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ആരാ നിന്റെ അച്ഛൻ ആരാണ് അമ്മ ആരാണ് എന്ന് ചോദിച്ചപ്പോ ആ കൊച്ചു പറയണ്ടായി, എന്റെ അച്ഛൻ എന്ന് പറയണത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അമ്മയുടെ കൂടെ നിന്ന് അമ്മയുടെ കൂടെ സാന്നിധ്യത്തിൽ വീടടിക്കണത്, തുടയ്ക്കണത്, കറിക്കരിഞ്ഞു കൊടുക്കുക, എപ്പോഴും എന്റെ അമ്മയുടെ കൂടെ നിഴല് പോലെ പിന്തുടരുന്ന ഒരു അച്ഛനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്റെ വിചാരത്തിലുള്ള അച്ഛൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ റോൾ മോഡലാണ് എന്റെ കയ്യിൽ കിടക്കുന്നത്. അത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് അവൾ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അത് പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ അച്ഛനെയാണ് ഇവള് ഇവളുടെ ഭർത്താവില് അന്വേഷിക്കുന്നത്. അതായത് സഹയാത്രികനായിട്ടുള്ള ഒരു ഭർത്താവ്. അപ്പൊ അവളുടെ അവളുടെ സങ്കല്പ ജീവിത പങ്കാളി എന്നത് കൂടെ നടക്കുന്ന, സാന്നിധ്യം കൊടുക്കുന്ന, എല്ലാത്തിലും ഏത് കാര്യത്തിലും ഒരു സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു ഭർത്താവിനെയാണ്. എന്നാൽ ഈ അച്ഛന്റെയും അമ്മയുടെയും ദാമ്പത്യത്തിലെ റിലേഷൻഷിപ്പിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവൾക്ക് പിടിയില്ല, ഇവൾക്ക് പിടിയില്ല. ഞാൻ അതുകൊണ്ട് അവളുടെ അമ്മയോട് സംസാരിക്കണ്ടായി. അപ്പോ അമ്മ എന്നോട് പറഞ്ഞ കാര്യം തികച്ചും വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. കുട്ടികൾ കാണുമ്പോ അച്ഛൻ അമ്മേനെ എപ്പോഴും സഹായിക്കുന്നു, പണിയെടുക്കുന്നു, അമ്മേനെ കെയർ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു. പക്ഷെ അമ്മോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് എന്റെ ഇത് ഫാമിലി പ്രോബ്ലം ആയതുകൊണ്ട് പെൺകുട്ടിയുടെ വീട്ടുകാരെയും ചെറുക്കന്റെ വീട്ടുകാരെയും ഒക്കെ വേർതിരിച്ച് കാണാനായിട്ട് ഞാൻ സമയമെടുത്തു, ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട്. അപ്പൊ ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞു, എന്റെ സിസ്റ്റർ എനിക്ക് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാ ശരിയാണ്, പിള്ളേര് പറയുമ്പോ എല്ലാ ജോലികളും ചെയ്ത് എന്നെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കര ഒരു, അദ്ദേഹം വലിയൊരു രോഗിയാണ് പേഴ്സണൽ ലൈഫിൽ. എന്താണ് രോഗി എന്ന് വെച്ചാൽ ദാമ്പത്യ ധർമാനുഷ്ഠാനത്തിൽ ഒരുപാട് മാനസികമായിട്ട് പീഡനം, ലൈംഗികമായിട്ട് ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഈ സ്ത്രീ ആ മനുഷ്യന്റെ കൂടെ ജീവിച്ചിരുന്നത്. ഇത് ഒരിക്കലും മക്കൾക്കറിയില്ല. അപ്പൊ ഈ പകല് ഈ അപ്പന്റെ ചിത്രം ഇത്ര സുന്ദരമായിട്ട് അപ്പൻ കീപ്പ് ചെയ്യാനുള്ള കാരണം, അപ്പന് വേറെ മുഖമുള്ളത് കൊണ്ടാണ്. ഈ മുഖമുള്ളത് കൊണ്ട് തന്നെ അമ്മ പോട്ടെ കണ്ടില്ല കേട്ടില്ല ക്ഷമിക്കുകയാണ്. ആ ഈ അമ്മയുടെ കാത്തിരിപ്പാണ് ഈ കുട്ടീനെ പിന്നെ സ്വാധീനിച്ചത്. അമ്മ ക്ഷമിക്കുന്നു, അമ്മ പൊറുക്കുന്നു, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ട്, എന്താണെന്നൊന്നും പിടിയില്ല. പക്ഷെ അമ്മ ഭയങ്കര കാത്തിരിപ്പാണ്. അമ്മയുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ അപ്പൻ ഭയങ്കര മിടുക്കനാണ്. ഇത് കണ്ട ഈ കുട്ടി വിചാരിച്ചത് അതാണ് യാഥാർത്ഥ്യ. നല്ല ശീലം മാത്രം കാണുന്ന അപ്പന്റെ. അപ്പൊ അപ്പനിങ്ങനെ എക്സ്ട്രാ കെയർ ഈ വീട്ടിൽ കൊടുത്തത് ഈ ഒരു രണ്ടാമത്തെ മുഖം മറച്ചു വെക്കാനാണെന്നുള്ള ധാരണ കുട്ടിക്കില്ല, ഈ കുഞ്ഞിന് കുട്ടിക്കാലത്ത് കിട്ടിയില്ല. ഇതാണ് ഒരു വലിയ കാര്യം. അപ്പോ ഇവളിപ്പോ ഇവളുടെ ഭർത്താവിനെ നോക്കുമ്പോ ഇയാള് നേരം വെളുത്ത വൈകുന്നേരം വരെ ഇയാളുടെ സാന്നിധ്യം എനിക്കില്ല. രാത്രി വന്നാലും ഓവർ ടൈം ഡ്യൂട്ടി എടുത്ത് വരണ മനുഷ്യൻ തീർത്തും ടയർഡായിട്ടാ വരണത്. അവിടെയും കയറി കിട്ടുന്നില്ല. അപ്പൊ ഇവൾക്ക് ഒരു ഒരു അരക്ഷിതാവസ്ഥ വീട്ടിൽ തോന്നുകയാണ്. ആ അരക്ഷിതാവസ്ഥ ഇവളെ ഒരു വിഷാദത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ പിന്നെ അവൾക്ക് ന്യായമായ കാര്യങ്ങൾക്ക് പോലും ഭർത്താവിനോട് പ്രത്യുത്തരിക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് അവളുടെ ഒരു കഥ. അപ്പൊ അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുന്ന ഭർത്തൃ മാതൃക അല്ലെങ്കിൽ മാതൃ മാതൃക
അതാണ് സ്വാധീനിച്ചത്. ഭർത്താവിന്റെ ഒരു മാതൃക ഭർത്താവ് അല്ലെങ്കിൽ മാതൃക ഭാര്യ എന്ന് പറയുന്നത് അവളുടെ മനസ്സിലിരിക്കുന്നത് ഈ ഒരു ചിത്രമാണ്. അതുകൊണ്ടാണ് ഇവള് വല്ലാത്ത ഒന്ന് ഓപ്പൺ ആയിട്ട് തുറന്നു പറയണില്ലേ. അത് സുതാര്യത കീപ്പ് ചെയ്യാൻ ഇവൾക്ക് സാധിക്കുന്നില്ല. നമ്മൾ വല്ലതും പറഞ്ഞിട്ട് ഇനി കുഴപ്പമാക്കണ്ട, ഞാൻ ക്ഷമിച്ചോളാം, ഞാൻ സഹിച്ചോളാം. അങ്ങനെ ഇവര് 5-10 കൊല്ലം പോയി. 10 കൊല്ലം കഴിഞ്ഞപ്പോ ഇവർക്ക് അങ്ങോട്ട് മടുത്തു. രണ്ടുപേരും മടുപ്പിന്റെ മൂർധന്യത്തിലെത്തി. അപ്പോഴാണ് പിന്നെ ഈ സപ്രസ് ചെയ്ത സാധനങ്ങളൊക്കെ സ്ഥാനത്ത് അസ്ഥാനത്ത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അതൊരു വലിയ ബോംബ് സ്ഫോടനം പോലെയായി. അങ്ങനെയാണ് കൗൺസിലിംഗ് സെന്ററിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പൊ ഈ ഒരു പ്രോബ്ലം അവളുടെ ഉള്ളിൽ ആദ്യം അവൾക്ക് ഫീൽ ചെയ്യുമ്പോ തന്നെ ഇത് തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, എന്റെ സങ്കല്പത്തിലുള്ള ഭർത്താവ് ഇങ്ങനെയാണ്, നിങ്ങളുടെ പോലെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ വേണം എന്ന് ഇവൾ പറഞ്ഞാൽ അവിടെ ഒരു കറക്ഷൻ സാധ്യതയുണ്ടോ? അതായത് അതിനേക്കാൾ ഉപരി ഈ ഭർത്താവിന്റെ അവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കിയാലാണ് കറക്ഷൻ പറ്റൂന്ന് അറിയുള്ളൂ, നമുക്ക് പറ്റുള്ളൂ. ഈ ഭർത്താവിനോട് ഞാൻ സംസാരിച്ചപ്പോ അവൻ പറഞ്ഞ എന്താണ്, അവന്റെ മാതൃക എന്താണെന്ന് അറിയണ്ടേ. ഇതിപ്പോ ഭാര്യയുടെ മാതൃകയല്ലേ പറഞ്ഞത്, ഇനി ഭർത്താവിന്റെ മാതൃക എന്താണെന്ന് അറിയണ്ടേ. അവന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോ അവൻ പറയണത് ഇതാണ്, അവന്റെ അച്ഛൻ എന്ന് പറയണത് ഭാര്യനെയും മക്കളെയും പൊന്നുപോലെ നോക്കാൻ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ. അതിന് കാരണമുണ്ടാകും, കാരണം അപ്പന്റെ മോഡല് അയാളുടെ അപ്പനാവും, അയാളുടെ അപ്പനാവുമല്ലോ. അപ്പൊ അവരുടെ വീട്ടിലും ഈ കഷ്ടപ്പാടിന്റെ മൂർധന്യത്തിൽ വളർന്ന ഒരു അപ്പനാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് സ്നേഹം എന്ന് പറയുന്നത് നിരന്തരമായ ജോലി തിരക്കിലും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും കഴിഞ്ഞ് അമ്മയ്ക്ക് മക്കൾക്കും വേണ്ടി സുന്ദരമായിട്ടുള്ള ലൈഫ് കൊടുക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന രീതിയാണ് അയാളുടെ മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് അയാൾ പക്ക അപ്പനെ ഡിറ്റോ ആയിട്ട് അപ്പനെ പ്രാക്ടീസ് ചെയ്യുന്ന ജീവിതത്തെ അപ്ലൈ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റും, പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഈ കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി സുന്ദരമായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ ജീവിച്ചു. അപ്പൊ നോക്കിയപ്പോ കാശ് തികയുന്നില്ല, കാരണം ഇവള് ജോലി നിർത്തി. ജോലി നിർത്തിയപ്പോ അയാൾ എന്ത് ചെയ്തു? അയാള് ബ്ലാക്ക് ഡോർ എൻട്രി, കൈക്കൂലി മേടിക്കാനും അങ്ങനെയുള്ളത് ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ കമ്പനി അറിയാതെ ചില സൂത്രകാര്യങ്ങൾ ചെയ്തു. അങ്ങനെ സൂത്രകാര്യങ്ങൾ ചെയ്തപ്പോ എന്തിനുവേണ്ടി ചെയ്യണത്? കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാറ്റാൻ വേണ്ടിട്ട്. അങ്ങനെ ഈ കമ്പനിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത കമ്പനി അറിഞ്ഞു, പിടിച്ചു, ഇദ്ദേഹത്തിന്റെ ജോലി പോവാണ്. ആ ജോലി പോയ അവസരത്തിൽ ഇയാളുടെ വിഷാദം കൂടി, ഇരട്ടിയായി. ഇനി ഒരു അപ്പൊ ഇനി ജീവിതത്തിൽ ഇനി ഒരു ജോലിക്ക് പോകണ്ട, ഒന്നും ചെയ്യണ്ട, ഞാനിവിടെ ചുണ്ടൂടി കിടക്കാം. അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപതിക്കുകയാണ്. പിന്നെ ഒന്നിനും പോവില്ല, ആരോടും മിണ്ടില്ല. അത് പതുക്കെ പതുക്കെ ഒരു സൈക്കോളജിക്കൽ ഡിപ്രഷൻ ആയിട്ട് മാറാൻ തുടങ്ങാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അപ്പോൾക്ക് ആ സമയത്ത് ഭാര്യയുടെ അവസ്ഥ എന്താണ്? പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ്. കാരണം എന്റെ ജോലിയോ കളഞ്ഞു, കുഞ്ഞുങ്ങളും 3 ആയി. ഇയാളുടെ ജോലി എങ്ങനെയാ നഷ്ടപ്പെട്ടതെന്ന് ഇവളോട് പറഞ്ഞിട്ടില്ല. ഇതാണ് കാരണം എന്നറിയില്ല. കമ്പനി പിരിച്ചു വിട്ടു ജോലി കഴിഞ്ഞല്ലാതെ ഇതാണ് കാരണം എന്നറിയില്ല. അപ്പൊ എന്നാ ഇയാൾ എടുക്കുന്ന സ്ട്രെസ് എന്തോ പറയാനാ? ഭാര്യയോട് പറയാനും പറ്റില്ല, ഭാര്യയോട് പറയാനും പറ്റില്ല. ഇയാളുടെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര, കാരണം ആർക്ക് വേണ്ടി ഇയാൾ ഈ 24 മണിക്കൂറും കഷ്ടപ്പെട്ടോ? ആ വ്യക്തികൾ നമ്മളെ ഇപ്പൊ കുത്തി നോവിക്കുകയാണ്. കാരണം ഉപകാരമില്ലാത്തൊരു മനുഷ്യൻ എന്നുള്ള മട്ടിലാണ് ആ മനുഷ്യനെ അങ്ങോട്ട് തകർത്ത് കളയണത്. അവിടെ അയാൾ അങ്ങ് തകർന്നു പോയി. ഇനി എന്തിനാണ് ജീവിക്കണേ? ആത്മഹത്യ ചെയ്താ പോരെ എന്നുള്ള ചിന്തയിലേക്ക് ഇയാൾ വന്ന് വീഴുമ്പോഴാണ് നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരിക. എന്നാൽ സത്യത്തിൽ ഇവരെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റില്ല. രണ്ടുപേരും 100% കുടുംബത്തെ സ്നേഹിക്കാൻ വേണ്ടി തത്രപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒരു തുറന്ന സംഭാഷണം സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ്റിയേനെ. അപ്പൊ ഇത് തന്നെ ഇപ്പൊ തുറന്നു പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുണ്ടാവില്ല. ചിലപ്പോ ഇങ്ങനെ ചിന്തിക്കാൻ, ഈ ഭർത്താവിന് ചിന്തിക്കാമായിരുന്നു, ഇവള് ജോലി കളഞ്ഞു, കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ജോലി നിർത്തട്ടേന്ന് ചോദിച്ചു. അപ്പൊ ഭർത്താവ് വിചാരിച്ചു ഇവളോട് ജോലി നിർത്തണ്ടെന്ന് എങ്ങനെ പറയാ. നീ പറഞ്ഞത് എന്നെ മോശമായിട്ട് കണ്ടാലോ. അപ്പൊ ഞാനും പറഞ്ഞു ജോലി നിർത്തിക്കോന്ന്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല, അങ്ങനെ ജോലി നിർത്തി. പക്ഷെ ആ സമയത്ത് ഈ ഭർത്താവ് പറയാണ് നമുക്ക് 3 മക്കളുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ എന്റെ മാത്രം ജോലി കൊണ്ട് പറ്റില്ല, എനിക്ക് ഇത്ര ശമ്പളം ഉള്ളൂ, നമ്മുടെ കമ്പനി എത്ര നാളും നമുക്ക് മുന്നോട്ട് പോകുന്ന അറിഞ്ഞുവിടാ, അതുകൊണ്ട് നീ ജോലി നിർത്തണ്ട, നീ ജോലി കണ്ടിന്യൂ ചെയ്തോ. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടായാലും ഇത്രയുള്ള ബുദ്ധിമുട്ടുള്ള ജോലി വിട്ട് ഒരു ചെറിയ ജോലിയെങ്കിലും 10,000 രൂപയെങ്കിലും സംഘടിപ്പിക്കാവുന്ന ഒരു ജോലി നീ ചെയ്യണം എന്ന് ഇദ്ദേഹം തുറന്നു. നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഇതാണ്, കാരണം ഇവൾക്കൊന്നും അറിയില്ല ഒരു കാര്യങ്ങളും. ഇവനൊട്ട് ഇവനോട് പറഞ്ഞിട്ടില്ല, തുറന്നു പറഞ്ഞിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല.
അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇവള് എന്ത് ചെയ്തേനെ? ജോലിക്ക് പോയേനെ. ഇവള് എങ്ങനെങ്കിലും ഒപ്പിച്ച് ജോലിക്ക് പോയേനെ. അപ്പൊ ഇവന്റെ ബുദ്ധിമുട്ടുകളെ കുറച്ച് കുറയ്ക്കാൻ പറ്റും, കുറയ്ക്കാമായിരുന്നു. പിന്നെ ആ കമ്പനിയില് ദുർപേര് അത് ഒഴിവാക്കായിരുന്നു. ഉപബോധ മനസ്സിലെ റോൾ മോഡലിന്റെ പ്രശ്നം, റോൾ മോഡലിന്റെ പ്രശ്നമാണ്. ഇപ്പൊ അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇവള് പ്രതീക്ഷിച്ചു, അത് ഇവനിൽ നിന്ന് കിട്ടാണ്ടായപ്പോ ആരംഭം തുടങ്ങിയ ഇവളിൽ നിന്ന് ഇവൻ അകലാൻ തുടങ്ങുന്നുണ്ട്. അറിയാതെ തന്നെ അകലെയാണ്. എന്റെ അച്ഛനോട് എപ്പോഴും ഞാൻ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ആ അച്ഛനോട് കമ്പയർ ചെയ്യും തോറും ഇവളുടെ ഭർത്താവ് എന്ന യഥാർത്ഥത്തിലുള്ള ഭർത്താവ് നിന്ന് ഇവള് അകന്നു പോണ കമ്പാരിസൺ ആണ് അവിടെ വരുന്നത്. അവനും അങ്ങനെ തന്നെയാ. അപ്പൊ ഏത് വിവാഹത്തിലും ഈ ഒരു ഉപബോധ മനസ്സിലെ മാതൃകാ അച്ഛൻ, മാതൃകാ ഭർത്താവ്, റോൾ മോഡലായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല. ചിലപ്പോ ഭൂരിഭാഗം അത് കുടുംബ അന്തരീക്ഷത്തിലുള്ള അപ്പനോ അമ്മയാണ്, അല്ലെങ്കിൽ അടുത്ത ഇടപഴകുന്ന ബന്ധുക്കള് ഒക്കെ ആയിരിക്കും ഭൂരിഭാഗം. അപ്പൊ അവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ അറേഞ്ച്ഡ് മാരേജിലാണെങ്കിൽ കുടുംബ സാഹചര്യം നോക്കിയിട്ടാണ് നമ്മൾ കല്യാണം ഉറപ്പിക്കുക. നമ്മുടെ ഈ പെണ്ണിന്റെ കുടുംബത്തിന്റെ സാഹചര്യം എന്താണോ അതുപോലെ ഉള്ള ഒരു ബന്ധത്തിൽ നിന്നേ നമ്മൾ എടുക്കുള്ളൂ. അറേഞ്ച്ഡ് മാരേജിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്നാല് ലവ് മാരേജിലോ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. കാരണം ഈ വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഇവർ മുന്നോട്ട് പോണത്. അങ്ങനെ വരുമ്പോ രണ്ട് കുടുംബങ്ങളും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സാഹചര്യമായിരിക്കും, സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പൊ ഒരു നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പറിച്ചിടുന്ന കുട്ടി, ഒരു സൊസൈറ്റിയിലെ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള കുടുംബങ്ങള്, ഒതുങ്ങിക്കഴിയുന്ന കുടുംബങ്ങള്, അങ്ങനെയെല്ലാം സാമ്പത്തികമായിട്ടുള്ള ഡിസ്പാരിറ്റി, അങ്ങനെ എല്ലാ തരത്തിലും ചേർന്നു പോകുന്ന ഒരു കുടുംബത്തിലാണെങ്കിൽ അറേഞ്ച്ഡ് മാരേജിലാണ്. നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ നമ്മൾ ഭയങ്കര റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു കുടുംബമാണെങ്കിൽ പെണ്ണ് കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ ചെറുക്കൻ കാണാൻ വരുമ്പോൾ നമ്മൾ നോക്കുന്നത് അവരുടെ ബന്ധങ്ങളാണ്. അവിടെ വഴക്കുകൾ, കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടെങ്കിൽ ഈ നല്ല ബന്ധമുള്ള കുടുംബക്കാർ അങ്ങോട്ട് പോവില്ല. അത് അതിനാൽ തന്നെ കട്ട് ചെയ്യും. അപ്പൊ ഒരുപക്ഷെ അങ്ങനെ ഒരു കൂടിക്കഴിയുന്ന റിലേഷൻഷിപ്പിൽ ബന്ധം കൊടുക്കുന്ന ഒരു കുടുംബമാണോ എന്നാണ് അവർ ആദ്യം ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഗുണം മറ്റേ കുടുംബത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും, എളുപ്പമാണ്. എളുപ്പമാണ്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അത് അവരെ വിഷാദത്തിലേക്ക് നയിക്കും. സ്നേഹമുള്ള കുടുംബദീപം പ്രേക്ഷകരെ, വളരെ ഗഹനമായൊരു വിഷയമാണ്. ഭാര്യാഭർത്തൃ ബന്ധം കണ്ടിന്യൂ ചെയ്യുമ്പോഴും അതിന്റെ ഉള്ളിലുണ്ടാകുന്ന പല പ്രയാസങ്ങളെ, പൊരുത്തക്കേടുകള്, അവരെ മാനസികമായിട്ട് അകറ്റി നിർത്തുന്ന സാഹചര്യം, അതൊഴിവാക്കി മുന്നോട്ട് പോകണം. എങ്ങനെ അത് തിരിച്ചറിയാം? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തില് ആ പൊരുത്തക്കേട് ആദ്യം മുതലേ ഉണ്ടാകുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെ? അത് മനസ്സിലാക്കിയാൽ ഏത് വിധത്തിൽ അതിനെ നമ്മൾ നേരിടേണ്ടതുണ്ട്? ഏതെല്ലാം കാരണങ്ങളെ കൊണ്ട്? ഒരു കാരണമാണ് ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ ഒരു ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വെളിവാക്കി തന്ന കാര്യം. റോൾ മോഡലായിട്ട് അപ്പനും അമ്മയും ഉണ്ടാകുക, ആ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള വ്യത്യസ്തയായിട്ടുള്ള ഭാര്യയും ഭർത്താവും ലഭ്യമാകുക, അവരുമായി ചേർന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം, വ്യത്യസ്തമായി ഇനിയും കുറെ കാരണങ്ങൾ ഇതിന്റെ പുറകിലുണ്ടാകാം. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങളെന്നും എങ്ങനെ ഇത് മനസ്സിലാക്കാം, മനസ്സിലാക്കി അതിനെ പരിഹരിച്ചു പോകാം എന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോ സമയത്തിന്റെ ഒരു പരിധിയുള്ളതുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇതിന്റെ വിവിധ വശങ്ങളെ കുറിച്ചും എങ്ങനെ നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്ന് നമ്മൾ ചിന്തിക്കും. ഒരു കാര്യം ഉറപ്പാണ്, സന്തോഷകരമായിട്ട് 100% ഊർജം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ദാമ്പത്യ ജീവിതം സാധ്യമാണ്. ശമ്പുരാൻ വിളിച്ചിരിക്കുന്ന അതിലേക്കാണ്. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് മാറ്റാൻ ഈശോയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും സന്തോഷ സമാധാനം ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1 ലേഖനം 4:18 തിരുവചനം: സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണനായിട്ടില്ല. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദമ്പതിമാർ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നു എന്ന് വരികിൽ അവർ തമ്മിൽ ഭയം, ലവലേശം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്.
അങ്ങനെ ഭയം ദമ്പതിമാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ ഉപബോധ മനസ്സിലെ മാതൃകാരൂപത്തെ പിഞ്ചെന്ന് അവർ ഏതോ ഒരു കുടുക്കിൽപ്പെട്ട് അലയുന്നത് കൊണ്ടാണ് എന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്കൊന്ന് ധ്യാനിക്കാം, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനമുണ്ടോ? അതോ തുറവിയുള്ള വ്യക്തികളായിട്ട് പരസ്പരം ഇടപഴകാൻ സാധിക്കുന്നുണ്ടോ? എന്റെ ദാമ്പത്യ മാതൃകയെ ഞാൻ തിരുത്തേണ്ടതുണ്ടോ? അത് ഇന്ന് റിയലിസ്റ്റിക് ആയിട്ട് ഇന്നത്തെ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ഏതൊക്കെ കാര്യങ്ങളിൽ ഞാൻ വ്യതിയാനം വരുത്തണമെന്ന് ഈശോയോടൊപ്പം ഇരുന്ന് നമുക്ക് ധ്യാനിക്കാം. യഥാർത്ഥ സ്നേഹത്തിലേക്ക്, പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.